കത്രിൽ ഈദവധി ദിനങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കി ട്രാഫിക് വിഭാഗം. കത്രിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച 2000-ത്തോളം വാഹനങ്ങൾ പിടിച്ചെടുത്തു. കത്രിലേക്ക് കടത്താൻ ശ്രമിച്ച 499 ഗ്രാം ഷാബു പിടിച്ചെടുത്തു. ഫിഫ വേൾഡ് കപ്പ് ഇലക്ട്രിക് ബസ്സുകളുടെ അവസാന ബാച്ചും ഖത്തറിലെത്തി. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഈദവധി ദിനങ്ങളിൽ രാജ്യത്തെ ഗതാഗതം സുഗമമാക്കുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പട്രോളിംഗ് ശക്തമാക്കി. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി ഈദ്ഗാഹുകൾ, വാണിജ്യ മാളുകൾ, പൊതുപാർക്കുകൾ എന്നിവയുടെ പ്രവേശന കവാടങ്ങളിലും പുറത്തേക്കുള്ള വഴികളിലും ട്രാഫിക് പട്രോളിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഗതാഗത റോഡ് സുരക്ഷാ ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ കേണൽ മുഹമ്മദ് റാദി അൽ ഹജ്രി പറഞ്ഞു. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. സെന്റർ ഓഫ് എംപവർമെന്റ് ആൻഡ് എൽഡർലി കെയറിൽ നടത്തിയ സന്ദർശനത്തിനിടെ മാധ്യമ പ്രവർത്തകരോടാണ് അൽ ഹജ്രി ഇക്കാര്യം പറഞ്ഞത്. റോഡുകളുടെയും റൗണ്ട് എബൌട്ടുകളുടെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഉപയോഗിക്കുന്ന തല പദ്ധതി എല്ലാത്തരം ട്രാഫിക് നിയമലംഘനങ്ങളും നിരീക്ഷിക്കാനും പിടികൂടാനും വകുപ്പിനെ സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റമദൻ മാസത്തിൽ വിവിധ ഗതാഗത നിയമം ലംഘിച്ച 2000-ത്തോളം വാഹനങ്ങൾ ട്രാഫിക് അധികൃതർ പിടിച്ചെടുത്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിച്ചുവെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലഫ്റ്റനന്റ് തമീം ബിൻ മുഹമ്മദ് അൽത്താനി പറഞ്ഞു. റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിക്കുകയും ഇതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി സഹകരിക്കണമെന്ന് ലഫ്റ്റനന്റ് തമീം ബിൻ മുഹമ്മദ് അൽത്താനി റോഡ് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച 499 ഗ്രാം ഷാബു പിടികൂടി. എയർ കാർഗോ ആൻഡ് പ്രൈവറ്റ് എയർപോർട്ട് കസ്റ്റംസിലെ തപാൽ കൺസൈൻമെന്റ് വിഭാഗമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കടലാസ് ഫയലുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി സാധനങ്ങൾ കയറ്റി അയച്ചതിനൊപ്പമാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത മയക്കുമരുന്ന് അധികൃതർക്ക് കൈമാറി. രാജ്യത്തേക്ക് അനധികൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനെതിരെ അധികൃതർ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകകപ്പിനോടനുബന്ധിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിനായി മുവസലാമത്ത് സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ അവസാന ബാച്ചും എത്തി. 130 ഇലക്ട്രിക് ബസ്സുകളാണ് ഹമ്മത്ത് തുറമുഖത്ത് എത്തിയത്. ലോകകപ്പിന് വേണ്ടി പ്രത്യേകം ഓർഡർ ചെയ്തിരുന്ന 741 ബസ്സുകളിലെ അവസാന ബാച്ചാണ് ഹമ്മത്ത് പോർട്ടിൽ എത്തിയതെന്ന് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി. ടൂർണമെന്റിന് ശേഷം ബസ്സുകൾ ശുദ്ധ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ടുള്ള ബഹുജന ഗതാഗതത്തിന്റെ സ്ഥിരമായ പാരമ്പര്യമായി മാറും. സംയോജിത ഇലക്ട്രിക് ബസ് സംവിധാനമുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നായി ബഹുജന ഗതാഗത മേഖലയിൽ ശുദ്ധ ഊർജ്ജം ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ ഖത്തറിന്റെ സ്ഥാനം ഇതിലൂടെ ഉയർത്തുമെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി. ദോഹ ഗതാഗതത്തിലും ലുസൈലിലും അൽഖോറിലും പ്രധാനമായും ഉപയോഗിക്കുന്ന പൊതുഗതാഗത പാതകളിൽ ഉപയോഗിക്കുന്നതിന് പുറമെ മെട്രോ ലിങ്ക് സേവനങ്ങൾക്കും ഇലക്ട്രിക് ബസ് ഉപയോഗിക്കും. 300 ഡ്രൈവർമാരും 200-ലധികം ടെക്നിക്കൽ സ്റ്റാഫും മുവസലാമത്ത് ബസ്സുകൾ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ മറ്റ് പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.